സ്റ്റോറി ദീപിക അനീഷ്. പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. മാധവിയുടെ ഓരോ വാക്കുകളും അമ്മുവിനെ തളർത്തി തുടങ്ങിയിരുന്നു. അവളൊരാശ്രയത്തിനെന്ന പോലെ ഋഷിയെ നോക്കിയതും അവൻ്റെ കണ്ണുകളിലെ സംശയം അവളെ കൂടുതൽ തളർത്തി. പ്രതികരിക്കാനാവാത്ത വിധം അവൾ ആ ചുവരിലേക്ക് ചാഞ്ഞു നിന്നു. അമ്മു! തൻ്റെ തൊട്ടടുത്തു നിന്നും ഋഷിയുടെ ശബ്ദം കേട്ടതും അവൾ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആരായത്? തൻ്റെ കയ്യിലിരുന്ന ഫോട്ടോസ് അവളുടെ നേരെ കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കി. അവള് പറയില്ലടാ, പുറത്ത് പറയാൻ പറ്റാത്ത ബന്ധങ്ങൾ എങ്ങനെയാ നിന്നോട് അവള് പറയാ? അവൻ അവളോട് ചോദിച്ചത് കേട്ട് മാധവി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അമ്മയ, ഇതാരാണെന്ന്? നീയോ ഇവനുമായിട്ടുള്ള ബന്ധം എന്താ? ഇനി ഇവര് പറയുന്ന എന്തെങ്കിലും സത്യമുണ്ടോടി? അമ്മയുടെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ കൂടെ കേട്ടതും അവന് വല്ലാത്ത ദേഷ്യം വന്നു. അതിനിടയിൽ അവളുടെ മൗനം കൂടിയായതും അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവനൊരലർച്ചയോടെ അവളോട് ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും എല്ലാം ആ നിമിഷം അവിടെ തകർന്നു വീഴുകയായിരുന്നു. മാധവിയും കീർത്തിയും മൃദുവും ആരും കാണാതെ പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. അവരുടെ പ്ലാൻ വിജയിച്ചതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. വിശ്വംഭരനും രോഹിതും എന്ത് പറയണമെന്നോ ആരെ വിശ്വസിക്കണമെന്നോ അറിയാതെ തറഞ്ഞു നിന്നു. കണ്ടോട്ടാ, ഇപ്പോഴും ഇവർ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് മുഴുവൻ സത്യമായതുകൊണ്ടല്ലേ ഏട്ടാ ഇവരിങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നത്. എരുതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഋതുവും അവളെക്കുറിച്ച് ഓരോന്നും പറയാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അമ്മ മൗനമായി നിന്നതേ ഉള്ളൂ. കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പോൾ വയറും വീർപ്പിച്ച് വന്ന് നിൽക്കുക. നാണമുണ്ടോടി നിനക്ക് ഇത് എൻ്റെ മോൻ്റെ കുഞ്ഞാന്ന് പറയാൻ. മാധവി അമ്മുവിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവരെ രൂക്ഷമായൊന്ന് നോക്കി. കണ്ടവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ മോൻ്റെ തലയിൽ കയറാതെ ഏതവൻ്റെ കൂടെയാണ് അഴിഞ്ഞാടി നടക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പോയി പൊറുക്കടി, നാശം പിടിച്ചവളെ. അവളുടെ നോട്ടത്തിൽ പതറിപ്പോയി എങ്കിലും അവർ അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് വീറോടെ പറഞ്ഞു. അവരുടെ തള്ളലിൽ അമ്മ പിന്നാലെ ചുവരിലിടിച്ചു നിന്നു. ആ അമ്മു! വയറിൽ പിടിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നതും ഋഷി അവളെ പിടിക്കാനായി മുന്നോട്ടാഞ്ഞു. അപ്പോഴേക്കും ഋതു അവൻ്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു നിർത്തി. വേണ്ടേട്ടാ, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. ഋതു അവനെ നോക്കി പറഞ്ഞതും അവൻ അമ്മുവിനെ ഒന്ന് നോക്കി. ആ സമയം അവളും അവനെ നോക്കുകയായിരുന്നു. അവളുടെ മാറി വരുന്ന മുഖഭാവങ്ങളെ തന്നെ അവൻ നോക്കി നിന്നു. അങ്ങനെ അങ്ങ് വെറുതെ ഇവളെ ഇറക്കി വിടരുതമ്മേ. അങ്ങനെ അങ്ങ് വിട്ടാൽ നാളെ ഇവൾ ഈ കുഞ്ഞിനെയും പ്രസവിച്ച് അതിനെ ഋഷിയുടെ തലയിൽ കെട്ടിവെക്കും. അതുകൊണ്ട് ഇവളുടെ വയറ്റി വച്ച് തന്നെ ഈ അസുരവിത്തിനെ കൊന്നുകളയാ വേണ്ടത്. നിർത്ത്! ആ നിമിഷം വരെ ഒരക്ഷര ഉരിയാടാതെ നിന്ന അമ്മ കീർത്തിയുടെ വാക്കുകൾ കേട്ടതും അവളുടെ നേരെ അലറി. ഇനി നിങ്ങൾ എന്നെയോ എൻ്റെ കുഞ്ഞിനെയോ ഒരക്ഷരമെങ്കിലും പറഞ്ഞ. അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒരു പതർച്ചയോടെ അല്പം പിന്നിലേക്ക് നിന്നു. അമ്മുവിൻ്റെ ആ നേരത്തെ ഭാവത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടി. അത്രയും ദേഷ്യത്തോടെയായിരുന്നു അവൾ നിന്നത്. ഇനി നിങ്ങൾ എന്താ പറഞ്ഞത്? കണ്ടവൻ്റെ കുഞ്ഞെന്നോ? അതെന്താ, എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിങ്ങളുടെ മോന് കഴിവില്ലേ? അയാളെന്താ, അയാളെന്തോ ഒരാളല്ലേ? അമ്മു, മിണ്ടരുത്. മാധവിയോടുള്ള അവളുടെ ചോദ്യത്തിൽ പകച്ചുപോയ ഋഷി അവളെ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ചുണ്ടിന് കുറുകെ ചൂണ്ടുവിരൽ വച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി. അവളുടെ നോട്ടത്തിൽ അവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഇത്രയും നേരവും ഇവർ പറഞ്ഞ അനാവശ്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിന്ന നിങ്ങൾ എനിക്ക് നേരെ ശബ്ദം ഉയർത്തിയാലുണ്ടല്ലോ. അവളുടെ വാക്കുകളിൽ മറുപടിയില്ലാതെ അവൻ പകച്ചു നിന്നു. ഒരു വേള തൻ്റെ അമ്മ തന്നെയാണോ അതെന്ന് അവൻ സംശയിച്ചു. എല്ലാവരും അവളുടെ ആ ഭാവം കണ്ട് പകച്ചു നിന്നു. അവൾ വീണ്ടും മാധവിയുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ ഞാൻ വഴി പിഴച്ച് നടക്കുകയാണെന്ന്. ഞാൻ കണ്ടവൻ്റെ ഒപ്പം പോയിട്ടാണ് വയറ്റിലുണ്ടാക്കിക്കൊണ്ടു വന്നതെന്ന്. ഈ ഫോട്ടോസ് കണ്ടിട്ടാണോ നിങ്ങൾ എനിക്ക് അവഹിതം ഉണ്ടാക്കിയത്? അതിനുവേണ്ടി ഈ ഫോട്ടോയിൽ മോശമായിട്ട് എന്താ ഉള്ളത്? ഒരാണിനോടൊപ്പം ഒരു പെണ്ണ് യാത്ര ചെയ്താലോ അയാളോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ചാലോ അത് അവഹിതമാവും.
അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ മകള് ഇവളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നമാരുടെ ഒപ്പം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ, അതും അവിതായിരിക്കും അല്ലേ? എടി എടി, എൻ്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അവൾ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടതും മാധവി അവളുടെ നേരെ ചീറിക്കൊണ്ട് ചെന്നു. ഓ, നിങ്ങളുടെ മോളെ കുറിച്ച് പറയുമ്പോൾ അത് അനാവശ്യം, മറ്റുള്ള പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അത് ആവശ്യം. കൊള്ളാം, നല്ല ചിന്താഗതി തന്നെ. അവൾ ചുണ്ട് കോട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും അവർ മറുപടിയില്ലാതെ അവളെ തുറച്ചു നോക്കി നിന്നു. ഇനി നിങ്ങൾക്കുള്ള മറുപടി. അവൾ ഋഷിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. നിങ്ങൾ കുറച്ചു മുന്നേ ചോദിച്ചില്ലേ ഈ ഫോട്ടോയിലുള്ള വ്യക്തി ആരാണെന്ന്? ഞാനോ ഇയാളും തമ്മിൽ പറയാൻ പാടില്ലാത്ത എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്? അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. നല്ല അന്തസ്സുള്ള ബന്ധം തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എൻ്റെ സഹോദരനാത്, എൻ്റെ അച്ഛൻ്റെ ആദ്യ വിവാഹത്തിലെ മകൻ അമൽ, അമൽ വിനയൻ IPS. അവളുടെ ഉറച്ച വാക്കുകൾ കേട്ടതും അവൻ്റെ നെഞ്ചിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഒരു നിമിഷം അവളെ സംശയിച്ചതിൽ അവന് കുറ്റബോധം തോന്നി. എൻ്റെ അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കും മുന്നേ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ എൻ്റെ ഏട്ടനെ പ്രസവിച്ച അച്ഛനെ ഏൽപ്പിച്ച ശേഷം ശ്രീജാമ മരിച്ചു. അതിനുശേഷം അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതാ എൻ്റെ അമ്മയെ. ഞാൻ ജനിക്കുമ്പോൾ ഏട്ടന് 6 വയസ്സായിരുന്നു. അച്ഛൻ മരിക്കുന്നതുവരെ ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ചാണ് കഴിഞ്ഞത്. അച്ഛൻ്റെ മരണശേഷം ശ്രീജാമയുടെ ബന്ധുക്കളെ ഏട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അമ്മ നോക്കിക്കോളാന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അവകാശം പറയാൻ എൻ്റെ അമ്മയ്ക്കും അധികാരമില്ലായിരുന്നു. വലുതായപ്പോൾ ഏട്ടൻ അന്വേഷിച്ചു വന്നു. ഞങ്ങൾക്കൊപ്പം ഇടയ്ക്കിടെ വന്ന് താമസിക്കുകയും ചെയ്യും. നമ്മുടെ കല്യാണത്തിന് ഏട്ടൻ ട്രെയിനിങ്ങിന് പോയിരിക്കുമായിരുന്നു. 1 മാസമായുള്ളൂ വന്നിട്ട്. അതുകൊണ്ടാണ് ആരും ഏട്ടനെ കാണാഞ്ഞത്. പിന്നെ ഏട്ടൻ ഇപ്പോൾ അന്വേഷിക്കുന്ന കേസിൻ്റെ ഭാഗമായി ഏട്ടൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാതിരുന്ന്. അവൾ പറഞ്ഞു തീർത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടെങ്കിലും അവൾ അവനെ നിർവികാരതയോടെ നോക്കി നിന്നതേയുള്ളൂ. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. നീ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. തെളിവ് സഹിതം പിടിച്ചപ്പോൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇതിനേക്കാൾ വലിയ തെളിവുകൾ വേറെയുണ്ട്. ഋഷി അവളുടെ അരികിലേക്ക് നടക്കുന്നത് കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കരുതി മാധവി പെട്ടെന്ന് പറഞ്ഞു. ഓഹോ, ഇനിയും തെളിവുകളുണ്ടോ? എന്താണാവോ അത്? അവർ പറഞ്ഞത് കേട്ട് അവൾ പരിഹാസത്തോടെ ചോദിച്ചു. എടുത്ത് കാണിച്ചു കൊടുക്കുമോളെ, അവൾ കണ്ട് രസിക്കട്ടെ അവളുടെ ലീലാവിലാസങ്ങൾ. അവളുടെ മുഖത്തെ പരിഹാസം കണ്ടതും അവർ പുച്ഛത്തോടെ കീർത്തിയോടായി പറഞ്ഞു. അപ്പോഴേക്കും കീർത്തി ഫോണെടുത്ത് അതിലെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു. അതിലേക്ക് നോക്കിയ അമ്മുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇപ്പം എന്ത് പറയുന്നു നീ? ഇനി ഇതും നിന്റെ ആങ്ങളെയാണെന്ന് പറയൂ. മാധവി പുച്ഛത്തോടെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. ഇല്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. ഇവനെയൊക്കെ എൻ്റെ ആങ്ങളെയാണെന്ന് പറയാൻ പോലും എൻ്റെ സംസ്കാരം അനുവദിക്കില്ല. പിന്നെ ഈ ചാറ്റിൻ്റെ രഹസ്യം, അത് ഞാൻ തെളിയിക്കാം. കാരണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. അവൾ ആ ഫോൺ കീർത്തിയുടെ കയ്യിൽ നിന്നും വാങ്ങി. ശേഷം ഋതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ വരുന്നത് കണ്ടതും ഋതു ഒന്ന് ഭയന്നു, എങ്കിലും പുറമേ ധൈര്യം കാണിച്ചുകൊണ്ട് നിന്നു. ആര് പറഞ്ഞിട്ടാ നീ ചെറ്റത്തര എൻ്റെ ഫോണിൽ നിന്നും ചെയ്തത്? കണ്ണിൽ തീയുമായി നിൽക്കുന്ന അമ്മുവിൻ്റെ ചോദ്യം കേട്ടതും ഋതു അല്പം ഭയത്തോടെ മാധവിയെയും കീർത്തിയെയും നോക്കി. അവൾക്ക് സത്യം മനസ്സിലായി എന്ന് അവരെയും ഭയപ്പെടുത്തി. ഋഷിയും രോഹിതും വിശ്വംഭരനും ഒന്നും മനസ്സിലാവാതെ നിന്നു. ചോദിച്ചത് കേട്ടില്ലേ ഋതു, ആര് പറഞ്ഞിട്ടാ ഇത് ചെയ്തതെന്ന്? അവളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ശാന്തത നിറഞ്ഞുവന്നിരുന്നു. അത് നിങ്ങൾ ഓരോന്നും ചെയ്തുകൂട്ടിയിട്ട് എല്ലാവരും പിടിച്ചപ്പോൾ അത് എൻ്റെ തലയിൽ വയ്ക്കാൻ നോക്കുന്നു. നാണും ഇല്ലേ നിങ്ങൾക്ക്? ഭർത്താവുള്ളപ്പോൾ ഒരു അന്യപുരുഷനുമായിട്ട് ഇതുപോലെ. ആ, അവൾ പറഞ്ഞു തീരും മുന്നേ അമ്മുവിൻ്റെ വലത് കൈ ഋതുവിൻ്റെ ഇടത് കവിളിൽ പതിഞ്ഞിരുന്നു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എടി, നീ എൻ്റെ കുഞ്ഞിനെ തല്ലിയോ? ഞാൻ ആദ്യത്തെ പകപ്പ് മാറിയതും മാധവി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. അമ്മുവിനെ തല്ലാനായിട്ട് കൈയോങ്ങി. എന്നാൽ ആ നിമിഷം തന്നെ അമ്മു ഇടം കൈ കൊണ്ട് അവരുടെ കയ്യിൽ കയറി പിടിച്ചു. ശേഷം അവരുടെ കൈ പിടിച്ച് താഴ്ത്തി വലം കൈ കൊണ്ട് അവരെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി.
അവർ ഒരലർച്ചയോടെ നിലത്തേക്ക് നടുവിടിച്ചു വീണു. അമ്മേ മാധവി. അവരുടെ അടുത്തേക്ക് കീർത്തിയും രോഹിതും വിശ്വംഭരനും ഓടി വന്നു. അവർ പതിയെ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴും ഋഷി അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. കാരണം അവനും സത്യം എന്താണെന്ന് അറിയണമായിരുന്നു. ഋതുഭയത്തോടെ മാധവിയുടെ അടുത്തേക്ക് നടന്നതും അമ്മ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു നിർത്തി. അമ്മേ. അവൾ അലറി വിളിച്ചുവെങ്കിലും യാതൊരു ദയയും അമ്മുവിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. പറയടി, ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തത്? പറയാതെ ഇവിടെ നിന്നും ഒരടി നീ അനങ്ങില്ല. അമ്മു അവളുടെ മുടിയിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അസഹ്യമായ വേദനയിൽ നിലവിളിച്ചു. എന്നാൽ അപ്പോഴും അവൾ സത്യം പറയാൻ തയ്യാറായില്ല. അമ്മു മതി, നീ എന്താ ഈ കാണിക്കുന്നെ? അവളെ വിട്ടേ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. രോഹിത്തിന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയും അനിയത്തിയെ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ അവന് കഴിയില്ലായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. വിളിക്ക് രോഹിത്തേട്ടാ, പെട്ടെന്ന് തന്നെ വിളിക്ക്, എനിക്കും ചിലതൊക്കെ അവരോട് പറയാനുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് അവൾ ചുണ്ട് കോട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ വീണ്ടും മൃദുവിൻ്റെ നേരെ തിരിഞ്ഞു. നീ സത്യം പറയുന്നോ അതോ ഇല്ലയോ? അവൾ വീണ്ടും ചോദിച്ചെങ്കിലും മൃദു ഒന്നും പറയാതെ മൗനമായി നിന്നു. എന്തു വന്നാലും സത്യം പറയില്ല എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ശരി, നീ പറയണ്ട, ഞാൻ തന്നെ പറയാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ഋതുവിൻ്റെ മുടിയിൽ നിന്നും കൈയെടുത്തു. എൻ്റെ ഫോണിൽ നിന്നും ഇങ്ങനൊരു ചാറ്റ് നടത്തിയത് നീയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള ചിന്ത വേണ്ട. ഇതിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റ് പ്രകാരം എൻ്റെ ഫോൺ നിന്റെ കയ്യിലായിരുന്നു. September 14 നിന്റെ ഫോണിൽ ബാലൻസ് തീർന്നു. അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് നീ എന്നോട് ഫോൺ ചോദിക്കുന്നത് ഇവിടെ മറ്റാർക്കും അറിയില്ലെങ്കിലും നിന്റെ ഏട്ടന് നന്നായിട്ടറിയാം. കാരണം നീ എന്നോട് ഫോൺ ചോദിക്കുമ്പോൾ നിന്റെ ഏട്ടൻ എന്നോട് വീഡിയോ കോളിങ്ങിലായിരുന്നു. മാത്രമല്ല, നീ ഫോൺ വാങ്ങിപ്പോയ ശേഷം അന്ന് രാത്രി മുഴുവൻ നിന്റെ ഏട്ടനുമായി ഞാൻ മറ്റൊരു ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കും ആർക്കും അറിയാതെ എനിക്കും നിന്റെ ഏട്ടനും മാത്രം അറിയുന്ന ഒരു ഫോൺ കൂടെ എൻ്റെ കയ്യിലുണ്ട്. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. അവൾ ഋഷിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും മൃദു സ്തബ്ധയായി നിന്നു. അങ്ങനെയൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ എന്തു പറയണോ എന്നറിയാതെ ചുറ്റിനും കണ്ണോടിച്ചു. മാധവിയും കീർത്തിയും ഞെട്ടലോടെ നിന്നു. അവരും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. രോഹിത്തും വിശ്വംഭരനും മാത്രം ഒന്നും മനസ്സിലാവാതെ നിന്നു. എന്നെ കൊടുക്കാനായി അമ്മയും മോളും മരുമോളും കൂടി നാടകം കളിച്ച് തെളിവുകൾ ഉണ്ടാക്കിയപ്പോൾ ഡേറ്റ് മാറ്റാൻ മറന്നുപോയല്ലേ? അവൾ ഒരു പുച്ഛത്തോടെ ചോദിച്ചതും ഋഷി കാറ്റുപോലെ പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കി. September 14 ശരിയാണ്, അന്ന് രാത്രി മുഴുവൻ താൻ അമ്മുവിനോട് വീഡിയോ കോളിംഗ് ചെയ്തിരുന്നു. ഉറക്കം വരുന്നുവെന്ന് പറഞ്ഞ അമ്മുവിനെ അതിനനുവദിക്കാതെ വെളുക്കുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് താൻ തന്നെയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് താൻ അത് ഓർത്തില്ല? അവൻ നിറകണ്ണുകളോടെ അവളെ ഒന്ന് നോക്കി. എന്നാൽ അവൻ്റെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൾ ഋതുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തുടരും.